ഹലോ കുട്ടികളെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വലുപ്പത്തിൽ മൂന്ന് വെളുത്തുള്ളി പോലെ എടുക്കുക കേട്ടോ. അത് ചെറുതായി അരിയുക കണ്ടോ, ഈ അളവിൽ ചെറുതായി അരിയുക. പിന്നെ വേണ്ടത് അതിലേക്ക് മൂന്ന് തക്കാളി. അത് ഇനി ഇതേപോലെയുള്ള തക്കാളി വേണം, നല്ല നാടൻ തക്കാളി, നല്ല പഴുത്ത തക്കാളി കേട്ടോ, നല്ല പഴുപ്പുള്ള തക്കാളി വേണം. പിന്നെ എണ്ണ, നല്ലെണ്ണ തന്നെ വേണം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, നല്ലെണ്ണ തന്നെ വേണം അത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. അമ്മ അത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു തരാം കേട്ടോ, അമ്മയുടെ മക്കൾക്ക് കാണിച്ചു തരാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി അത് നല്ല ചൂടാവരുത്. ഒരു ചെറു ചൂട് വരുമ്പോൾ, ചെറിയ ചൂട് കേട്ടോ, നല്ല ചൂട് വരുത്. അപ്പോൾ ഈ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയില്ലേ, അത് വല്ലാതെ പൊരിഞ്ഞ മാതിരിയാവുള്ളൂ, മൂപ്പധികം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ചെറിയ ചൂടിൽ വെച്ച് പാകമായിട്ട് വരുമ്പോൾ, എണ്ണ കുറച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതിട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അമ്മ. എന്നിട്ട് നല്ലോണം അരക്കുക, നല്ലോണം ഒന്ന് ഇളക്കി മുട്ടിക്കും. ചെറു ചൂടിലേ പാടില്ല, നല്ല ചൂട് പാടില്ല, ചെറിയ ചൂട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടിലാണ് വയ്ക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടിൽ വയ്ക്കരുത്, ചെറിയ ചൂടിൽ, ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് നേരം. നന്നായി ചൂട്, ചൂടായത് മതി കേട്ടോ, ഇത്രയും മതി, ഇത്രയും മതി, ഇത്രയും ചൂടാവാൻ പാടില്ല. ഇനി അതിലേക്ക് തക്കാളി, അത് സ്ലോ ആക്കി വെക്കണം കേട്ടോ, അടുപ്പ് സ്ലോ ആക്കി വെക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചു, തക്കാളികൾ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തീ സ്ലോ ആക്കണേ, ശ്രദ്ധിക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് മുറിച്ചിടും. എങ്ങനെ മുറിച്ച്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഗ്യാസ് നല്ല ഒന്ന് കൂട്ടാട്ടോ, നല്ല ചൂട് ഇരുന്നോട്ടോ, നല്ല അളക്കി കൊടുക്കും. ഈ തക്കാളിയിൽ കിടന്ന്, തക്കാളിയിൽ കിടന്നിട്ട് ഇത് ഹലോ അവിയിൽ വേണ്ട കേട്ടോ, ഈ പണിയുണ്ട് അവിയിൽ വേണ്ട വേക്കണേ. തക്കാളി എല്ലാം അലിഞ്ഞ് ചേർന്നില്ലേ. ഇപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി, ശകലം മാത്രം കറിയിലിടുന്ന പോലെ ഇടരുത് കേട്ടോ, ശകലം മാത്രം.
മുളക് പൊടി ഒരു ടീസ്പൂൺ. അത് എരിവിനനുസരിച്ചിട്ട് ഇടുന്നത് നല്ല എരിവാണെങ്കിൽ ഇടാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ നല്ലോണം ഇളക്കി ജോയിൻ്റ് ആക്കി ഉപ്പ് പാകത്ത് ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് പാകത്തിന് കമ്മിയാക്കി എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുട്ടികളെ അമ്മയുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളിക്കറിയല്ല, വെളുത്തുള്ളി അച്ചാറ് സോറി പറയാൻ കിട്ടും.